ദൈവത്തിന്റെ ഗന്ധമുള്ള ചില പാവം മനുഷ്യരുണ്ട്. അച്ഛന്മാർക്കൊക്കെ ഇടവ ശുശ്രൂഷയിൽ എപ്പോഴും കാണാൻ പറ്റും. അവർക്ക് ദൈവത്തിൻ്റെ ഒരു മണമുണ്ട്, ഒരു ഗന്ധമുണ്ട്, സുഗന്ധമുണ്ട്. ഒന്നുമില്ലാത്തവരായിരിക്കും, പക്ഷെ ജീവിതം എത്ര ഭംഗിയാണ്. എനിക്ക് ഒരു കൊച്ചിടവയുണ്ടായിരുന്നു തിരുവനന്തപുരത്തിനടുത്ത്. ഒരു ഞാൻ ആദ്യമായിട്ട് അവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് ഞാൻ ആരാധന കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്ന് എൻ്റെ കയ്യിൽ ഒരു 3000 രൂപ തന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനന്ന് ട്രിവാൻഡ്രത്ത് ഗൈഡൻസ് സെൻ്ററിൽ വർക്ക് ചെയ്തതിന് സമയമാണ്, അച്ഛൻ ഇത് അവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിറ്റേ മാസം 7000 രൂപ തന്നു. അതേ പർപ്പസിന് തന്നെയാണ്. മൂന്നാമത്തെ മാസം ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ഫോൺ വന്നു. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞാൻ കുറച്ച് രൂപ കൊച്ചമ്മയുടെ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ, ഈ മാസം ഇത്തിരി കുറവാണ്, അതെനിക്ക് പണിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട്. ഇദ്ദേഹം ഒരു കല്ലാശാരിയാണ്, ഒരു മേസനാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നിന്റെ വീട്ടിൽ വരെ എന്ന് പറയണം, നിന്നെ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ വീടൊന്നുമുള്ള മനുഷ്യനല്ല, ഈ റെയിൽവേ ലൈൻ പോകുന്നതിൻ്റെ താഴെ ഒരു കുടിയിൽ വെച്ച് താമസിക്കുന്നയാളാണ്. അവിടെ കയറി എല്ലാം കൂടെ ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കുടിൽ, നമ്മുടെ ഈ ടിൻഷീറ്റ് ഇട്ട കുടിലാണ്. ഒരു മേശ, ഒരു ഗ്യാസ് അടുപ്പ്, ഒരു കട്ടിൽ, ഒരു അലമാര, ഇതൊക്കെയാണ് അവരുടെ മുഴുവൻ സ്വത്ത്. അപ്പം ഞാൻ അയാളുടെ അടുത്ത് ഇരുന്ന് കുറേ സംസാരിച്ചു. എൻ്റെ ഇത്രയും കാലത്തെ വൈദിക പഠനം, എൻ്റെ അറിവുകൾ എല്ലാം അയാളുടെ മുമ്പിൽ ചെറുതാകുന്ന പോലെ എനിക്ക് തോന്നി. വലിയ മനുഷ്യൻ. ഞാൻ അയാളോട് ചോദിച്ചു, എന്തുവാ ഇതിൻ്റെ ഒരു മാനദണ്ഡം, എന്തിനാ ഇങ്ങനെ കൊടുക്കുന്നത്? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ അമ്മ ഒരു രോഗിയായിരുന്നു, അവസാന കാലത്തൊക്കെ അമ്മയെ ചികിത്സിക്കാൻ എൻ്റെ പണമില്ല, ഞാൻ ബ്ലേഡ് കമ്പനിയിൽ നിന്നൊക്കെ പൈസ എടുത്ത് അമ്മയെ ചികിത്സിച്ചിട്ടുണ്ട്. അമ്മ മരിച്ചു ചില നാളുകൾക്ക് മുമ്പ്. ഇപ്പോൾ മരുന്നിൻ്റെ ആവശ്യമില്ല, പക്ഷെ മരുന്ന് വാങ്ങിക്കേണ്ടിയവരുടെ ആവശ്യം എനിക്കറിയാം, അതിൻ്റെ വേദന എനിക്കറിയാം, അതിനാണ് ഞാനിത് വേർതിരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും രൂപ ഒരു കല്ലാശാരിക്ക് എങ്ങനെ ഇത്രയും രൂപ തരാൻ പറ്റും? അവിടെ പറഞ്ഞു, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയാൽ എനിക്ക് 700 രൂപ കിട്ടും. അന്ന് 500 രൂപ ഞാൻ എടുക്കും, 200 രൂപ ഈ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കും. ഞാൻ എത്ര ദിവസം ജോലിക്ക് പോയോ × 200 ആണ് ഞാൻ ഈ തരുന്ന പണം. ഇത് കൂടാതെ അയാൾക്കൊരു സ്വകാര്യ സമ്പാദ്യമുണ്ട്, അത് വർഷത്തിലൊരിക്കൽ അയാളുടെ അമ്മ മരിച്ച ദിവസം ഇത് സാധുക്കളായ മനുഷ്യർക്ക് കൊടുക്കും. അതും എൻ്റെ ത്രൂ ആണ് ഞാനുള്ള സമയത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ ചോദിച്ചു, വിനോദേ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അപ്പോൾ പറഞ്ഞു, ച്ചാ നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം കാണുമെന്ന് അറിയത്തില്ല, പോകുമ്പോൾ ഒരു ചെറിയ സുഗന്ധം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോവുക. ഒരു കല്ലാശാരിയുടെ വാക്ക് കേട്ടോ, ഇതൊട്ടും അതിശോക്തിയുള്ളതല്ല. ഒരു ചെറിയ മണം, ഒരു സുഗന്ധം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോവുക, അതുമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് 100% സത്യമാണ്. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു അമേരിക്കക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഞങ്ങൾ രണ്ടും കൂടെ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അയാളോട് ചോദിച്ചു, നിനക്ക് എന്താണ് ആവശ്യം? അയാൾ പറഞ്ഞു, എനിക്കൊരാവശ്യമില്ല സാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എനിക്കൊരാവശ്യവും ഇല്ല സാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഒന്നും സ്വാർത്ഥതയോടെ ചെയ്യുന്നതല്ല. അയാൾ പറഞ്ഞത് 100% ശരിയാണ്. ഒരു ചെറിയ സുഗന്ധം ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോകാൻ എനിക്ക് ദൈവം ഇപ്പോഴും ഒരു സാധ്യത തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. ചുറ്റുപാടിലെ നൊമ്പരങ്ങൾ കാണുമ്പോൾ മനസ്സിനകത്ത് ഒരു ചെറിയ നൊമ്പരം, ഈ മോനിങ്ങനെ ഗിറ്റാറ് പ്ലേ ചെയ്യുമ്പോൾ അത് ചെറുതായിട്ട് തൊടുമ്പോഴേ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളിൽ കൊട്ടുകൂടി എടുത്തു വെച്ചടിച്ചാൽ ഒരു ശബ്ദവും കേൾക്കുകയില്ല, തഴമ്പിച്ചു പോയ മനസ്സാണ്. ഈ പറയുന്നതിനൊന്നും വലിയ വിലയുണ്ടെന്നൊന്നും എനിക്കറിയാം. എന്നാൽ ആരെങ്കിലും ഒരാൾ, അതാണ് പ്രതീക്ഷ, ഓരോ തവണ പറയുമ്പോഴും ഒരാളെങ്കിലും ഇത് കേൾക്കും എന്നുള്ളത് കൊണ്ട് പറയാം. ഒരു ലോലമായ ചലനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കാണുമ്പോൾ. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അവിടെയാണ് മനുഷ്യർക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുന്നത്.